കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി കേസ് പുറത്തുവന്ന ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രതികൾ സമാനമായ മറ്റൊരു കൊലകൂടി ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധിയായ സാഹചര്യങ്ങൾ മറ്റൊരു മരണത്തിൽ കൂടി പോലീസിനെ കണ്ടെത്താനായി 2014ൽ പത്തനംതിട്ട മുല്ലപ്പുഴശ്ശേരി സ്വദേശിനി സരോജിനി കൊല്ലപ്പെട്ടതിന്റെ അന്വേഷണമാണ് ഈ നരബലി കേസ് പ്രതികളിലേക്ക് കൂടി എത്തുന്നത് പ്രതികളെ ചോദ്യം ചെയ്യാൻ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് നൽകിയ അപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു ഈ നരബലി കേസിലെ കൊലപാതകങ്ങൾക്ക് സമാനമാണ് സരോജിനിയുടെ കൊലപാതകവും എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ അതിനുമായി ബന്ധപ്പെട്ട നിരവധി സൂചനകളും വ്യക്തമായ ചില വിവരങ്ങളും ഒക്കെ തന്നെയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗ് ലൈല എന്നീ മൂന്ന് പ്രതികളെയും ക്രൈംബ്രാഞ്ച് ജയിലിലെത്തി ചോദ്യം ചെയ്തിട്ടുണ്ട് ക്രിമിനൽ കേസുകളിലെ ഒട്ടുമിക്ക വകുപ്പുകളും ചേർത്താണ് ഇതിനു മുൻപുള്ള രണ്ട് കേസുകളിലും കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിട്ടുള്ളത് മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗ് ലൈല എന്നിവർ വിചാരണ തടവുകാരായി ഇപ്പോൾ ജയിലിലാണ് പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് കേസിലെ ഒന്നാം പ്രതി എന്നാൽ ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്താണ് സംഭവിച്ചതെന്ന് അടക്കം പറയാനും അന്വേഷണത്തോട് സഹകരിക്കാനും ഷാഫി തയ്യാറായിരുന്നില്ല ഇലന്തൂർ പുളന്തിട്ട കടകംപള്ളി വീട്ടിൽ വെച്ചാണ് പ്രതികൾ നരബലി നടത്തിയത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നരബലി നടത്തിയത് എന്നാണ് പ്രതികളായ ഭഗവത് സിംഗും ഭാര്യ ലൈലയും മൊഴി നൽകിയത് ഷാഫിയും ഭഗവത് സിംഗും വിയൂർ ജയിലിലും ലൈല കാക്കനാട് ജയിലിലുമാണ് ഇപ്പോഴുള്ളത് ലോട്ടറി വിൽപ്പനക്കാരായ രണ്ട് സ്ത്രീകളാണ് ഇവരുടെ ഈ കൊലക്കത്തിക്ക് ഇരയായത് ആദ്യഘട്ടത്തിൽ ആദ്യം പുറത്തു വന്ന വിവരപ്രകാരം തമിഴ്നാട് ധർമ്മപുരി സ്വദേശികളായ എറണാകുളം കടവന്ത്രയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പത്മ 52-കാരി കാലടിയിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന വടക്കാഞ്ചേരി സ്വദേശിനി റോസ്ലിൻ 49-കാരി എന്നിവരെയാണ് ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച് അതിക്രൂരമായി കൊല ചെയ്തത് കെട്ടിയിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തി മൃതശരീരങ്ങൾ കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടു ശരീരിക അവശിഷ്ടങ്ങൾ അടക്കം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പത്മയുടെ മാംസം പ്രതികൾ പാകം ചെയ്ത് കഴിച്ചു എന്നത് അടക്കമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കുറ്റപത്രത്തിൽ ഉള്ളത് ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ പത്മയുടെ മാംസം പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ കവർന്ന ആഭരണങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ തുടങ്ങിയവയാണ് ഈ രണ്ട് കേസുകളിലെയും പ്രധാന തെളിവുകൾ